പാലക്കാട് പ്രവാസി സെന്റർ കുടുംബ സംഗമം കുഴൽമന്നം കളരിക്കൽ കൺവെൻഷൻ സെന്ററിൽ നടത്തി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ തൊഴിലാളികളെ ആവശ്യമില്ലാത്ത വിധം പിടിമുറുക്കിയ നിർമ്മിതി ബുദ്ധി ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രവാസികളെയാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. IBM കോർപ്പറേഷൻ 3900 ആളുകളെ പിരിച്ചുവിടുന്നത്, അതേപോലെ ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയായ അൽഫറ്റ് 12000 പേരെ പിരിച്ചുവിട്ടു, മൈക്രോസോഫ്റ്റ് 10000 ആളുകളെ പിരിച്ചുവിട്ടു, ആമസോൺ 18000 ആളുകളെ പിരിച്ചുവിട്ടു, ഫേസ്ബുക്ക് കമ്പനിയായ മെറ്റ 11000 ആളുകളെ ജീവിതം പിരിച്ചുവിട്ടു. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ഔപചാരിക മേഖലകളിൽ 15 ലക്ഷം പേരുടെ തൊഴിലാളി നഷ്ടപ്പെട്ടു. ഇപ്പോൾ SBI SPT കൂടി ലയിച്ചു. ഇതായ സംഭവം 11000 ബ്രാഞ്ചാണ് ഇന്ത്യയിൽ ഇല്ലാണ്ടായത്. എവിടേക്കാ നമ്മൾ പോകുന്നത്? അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് നമ്മളൊരു എവിടെ എത്തും എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ പുറപ്പെടും. അതൊക്കെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. മാംസം ഉൽപ്പാദന കോഴിയോടുകൂടി വളർത്തേണ്ടതെന്ന് അവരാണ്. ആർട്ടിഫിഷ്യൽ മാംസവും മുട്ടയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എവിടെ എത്തും, നമ്മൾ എവിടെ എങ്ങനെ മുന്നോട്ട് പോകും? എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ വിദേശത്ത് നമുക്കൊരു പരിധി കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്കായി വരികയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് പുതിയ വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭിപ്രായം. പാലക്കാട് പ്രവാസി സെന്റർ അഹല്യ ആശുപത്രിയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ സർഗസമീക്ഷ സാഹിത്യ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. മൃദംഗ കലാകാരൻ കുഴൽമന്നം രാമകൃഷ്ണൻ, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ മുരളി, മോഹൻദാസ് ശ്രീകൃഷ്ണപുരം പ്രവാസി സെന്റർ വൈസ് പ്രസിഡന്റ് KP രവിശങ്കർ, സംഘടനാ പ്രസിഡന്റ് KK പ്രദീപ് കുമാർ, സെക്രട്ടറി TK പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. KJ ചിത്രപാണി അവതരിപ്പിച്ച സംഗീത പരിപാടിയുമുണ്ടായിരുന്നു.